അസ്സലാമലൈക്കും. അൻഷസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്തമാനം എന്നു തന്നെ ചോദിച്ചണേ അല്ലേ, എന്തൊക്കെയുണ്ട് വർത്തമാനം, എല്ലാവർക്കും സുഖമാണോ എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ അത് പതിവ് തെറ്റിച്ചിട്ടില്ല. എന്തൊക്കെയുണ്ട് വർത്തമാനം, എല്ലാവർക്കും സുഖമല്ലേ, അൽഹംദുലില്ല, നമുക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ, അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. എന്തൊക്കെയാണും ചായക്കൊക്കെ കടിയൊക്കെ എന്തൊക്കെ നോക്കാം. അപ്പോൾ ഇതാക്കണ് ചായൻ്റെ വെള്ളമൊക്കെ ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ചേക്കണ കേട്ടോ. അപ്പോൾ എന്നും ചായൻ്റെ വെള്ളം തിളപ്പിച്ച് വെച്ചിന് തിളക്കാൻ വെക്കലാണ് കാണിച്ചത്, ഇന്ന് തിളപ്പിച്ചതാണ് കാണിച്ചത്. പിന്നെ മക്കൾക്കില്ലതൊക്കെ ചായ പാർന്ന് വെച്ചിക്കണ്. പിന്നെ പുട്ടാണ് കേട്ടോ, തേങ്ങ ഇല്ലാത്ത പുട്ടാട്ടെന്ന് നമ്മൾ ചുട്ടിക്കണത്. എന്താന്ന് വെച്ചാൽ ഈ തേങ്ങ നമ്മൾ പൊട്ടിച്ചാൽ പിന്നെ ബാക്കി കയറാം. അപ്പം ഇനി പുട്ടല്ലേ, അപ്പോൾ പിന്നെ തേങ്ങ അല്ലാതെ ചുട്ടിക്കണ കേട്ടോ. അപ്പോൾ പുട്ടിൽ തേങ്ങ ഇല്ലെങ്കിൽ ഒരു കൊളസും ഇല്ല, എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കാട്ടിയത്. അപ്പോൾ ഞാനൊരു പുട്ടെടുത്ത് കണ്ട് നടക്കാണ്ട് പൊട്ടിച്ചെടുത്തുക്കണം കേട്ടോ. ഒന്ന് കൊടുത്താൽ മക്കൾക്കൊന്നും വേണ്ടി വരില്ല. അപ്പോൾ രണ്ടാക്കും, ഒരു പുട്ടും വന്ന് രണ്ട് കണ്ടാക്കിയിട്ട് രണ്ടാക്കും ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പായം വെച്ച് കൊടുത്തുക്കണ്. പിന്നെ രണ്ട് പായം വെച്ച് കൊടുത്തുക്കണം കേട്ടോ. അപ്പോൾ പുട്ടും പായവും ആണെങ്കിൽ നല്ല തീർപ്പതി കേട്ടോ. അപ്പോൾ പുട്ട് നല്ല ചൂടുണ്ട് ഇനി. അപ്പോൾ ഞാൻ ഇതാക്കണേ രണ്ടാളതും ഒന്ന് പൊട്ടിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് കുഴച്ച് കൊടുക്കണുണ്ട്, ചൂടല്ലേ. അപ്പോൾ പിന്നെ അവർക്ക് തിന്നാൻ കഴിയൂലല്ലോ. അപ്പം ഒരു പല്ലൊക്കെ തേച്ച് വരുമ്പോൾ തന്നെ ഒന്ന് ചൂടാറും ചെയ്തോളും. അപ്പോൾ ഞാൻ നമ്മളെ പുട്ടൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിക്കണ്, ഞോല് വന്ന് അങ്ങനെ തിന്നോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, നമ്മൾ ഒരു പുട്ടൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ചായ ഞാൻ ചൂടാറാൻ വേണ്ടി വെച്ചിനി കേട്ടോ. അപ്പം അതും ഇതാക്കണ് ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തക്കണ കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണ് ഒരിക്കൽ ഞാൻ ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ്, മദ്രസക്ക് പോകണമല്ലോ. അപ്പോൾ രണ്ടാക്കും ചായ വെച്ച് കൊടുത്തക്കണ കേട്ടോ. അങ്ങനെ മക്കൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഓല ഞാൻ മദ്രസക്കൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മളെന്താട്ട് മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയേക്കണ കേട്ടോ. എന്നിപ്പോൾ നമ്മൾ മിറ്റടിച്ച് വരനൊന്നും കാട്ടലില്ല, ഇന്നിപ്പോൾ നമ്മൾ മിറ്റടിച്ച് വരനൊക്കെ കാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറവാണ്, 12 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ലെങ്ത്ത് കുറച്ച് കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് എന്താട്ടി മിറ്റടിച്ചോരിനൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ മിറ്റത്ത് അവിടെ ഇവിടെയൊക്കെ കാണുന്ന പുല്ലുകളൊക്കെ ഒന്ന് ഞാൻ ഒന്ന് പറിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ മിറ്റടിച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ പുല്ലും കാര്യങ്ങളൊക്കെ കാണുക. അപ്പോൾ അതൊന്ന് ഒക്കെ ഒന്ന് നമ്മൾ പറിച്ചെടുത്തുക്കണേ. അപ്പം അങ്ങനെ പുല്ല് പറിച്ചലും അതേമാതിരി മിറ്റടിച്ചതിലൊക്കെ ഒപ്പം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം വൈകുന്നേരം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മളെ മിറ്റത്ത് കൂടെ ഇങ്ങനെ ഒരു വെള്ളം അങ്ങനെ ഉള്ളത് നമ്മൾ അധികം മായതിന് നല്ലൊരു മായത് കേട്ടോ. അപ്പോൾ ആ ഒരു നനവാണ് അപ്പോൾ അങ്ങനെ നമ്മൾ മിറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് പറയേണ്ടതാണ്. അപ്പം ഇന്നിപ്പോൾ ലാസ്റ്റ് ആയിട്ടോ പറഞ്ഞത്, വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണം, ഈ മിറ്റൊക്കെ അങ്ങനെ അടിച്ചു വരികണ്ട് നമ്മൾ ആ മുന്നത്തെ റോട്ട് കണ്ട് തട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ അതങ്ങനെ അടിച്ചു വരി കൊണ്ടുപോകും കേട്ടോ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ആ ഇങ്ങനത്തെ കടലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നും നമ്മൾ കത്തിച്ചാലില്ല കേട്ടോ. അതൊക്കെ നമ്മൾ പുറുക്കി കണ്ടൊരു ചാക്കിലിട്ടെടുക്കും. നമ്മൾ ഹരിതസേനയുടെ ആൾക്കാർ വരുമ്പോൾ നമ്മളങ്ങനെ കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ മിറ്റടിച്ചോലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളെന്താട്ടി നമ്മളെ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ഉണ്ടെന്ന് കേട്ടോ തിരുമ്പാൻ. അപ്പോൾ അതിട്ട് കൊടുത്തക്കണ്. പിന്നെ കുറച്ച് ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിന്ന് മെഷീനിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ ഇതൊക്കെ ലിക്വിഡൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് തിരുമ്പിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതാക്കണേ ഒക്കെ നമ്മൾ മെഷീനിലിട്ട് കൊടുത്തക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് തോനെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇട്ട് കാണ്ട് തിരുമ്പോ. അപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മെഷീനിൽ തിരുമ്പണ്. അല്ലെങ്കിൽ നമ്മൾ കല്ലുമ്മലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോകും കേട്ടോ. അങ്ങനെ അതാക്കണേ നമ്മളൊക്കെ പൊറുക്കി ഇട്ട് കൊടുത്തക്കണം കേട്ടോ നമ്മൾ മെഷീനിൽ. ഇനി നമുക്ക് നമ്മൾ തിരുമ്പണ ആ വെള്ളം കൂടി ഒന്ന് പാർന്നു കൊടുക്കാം. പിന്നെ അതുകൂടെ ഒന്ന് പാർന്നിട്ട് നമ്മൾക്ക് നമ്മളെ മെഷീനൊന്ന് നമുക്ക് ഓണാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ മെഷീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടീനി. അപ്പോൾ കാണാത്തോലുണ്ട് വെച്ചെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ നമ്മളെ മെഷീനൊക്കെ ഒന്ന് ഓണാക്കിയിട്ടു. പിന്നെ ചോറ് ഞാൻ
വെച്ച് ഊറ്റീനി കേട്ടോ. ഓട്ടപ്പാത്രത്തിൽ ഊറ്റി വെച്ചിക്കണേ. നമ്മൾ ഗ്യാസ് മേലാട്ടുന്ന ചോറ് വെച്ചിക്കണത് കുക്കറിൽ എളുപ്പമാണ് കേട്ടോ. പിന്നെ മത്തിമീൻ, കുഞ്ഞു മത്തി ഉണ്ടായിന്, അതൊക്കെ നന്നാക്കി വെച്ചിക്കണേ കേട്ടോ. മുളക് ഇരട്ടി വെച്ചിക്കണേ. പിന്നെ കുറച്ച് ചാറും വെക്കാൻ വേണ്ടി എടുത്ത് വെച്ചിക്കണേ കേട്ടോ. അപ്പം ഒന്നും ഒരു എളുപ്പപ്പണിയിലില്ല, ചാറാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വലിയ കുട്ടി പറയാം, അപ്പോൾ ഓന് എന്താ കടയിൽ നിന്ന് പോന്നപ്പം രണ്ട് കിലോന് 100 മീനും മാറിന് വിളിച്ചീനി. അപ്പം ഞാൻ എന്നാൽ വാങ്ങിക്കടാറ്. അപ്പോൾ ഓൻ പറഞ്ഞു 1 കിലോ പൊരമാച്ച്. അപ്പം എന്നാൽ ആയിക്കോട്ടെ 1 കിലോ മതി. അപ്പോൾ 2 കിലോന് 100, അപ്പോൾ 1 കിലോന് 50 കേട്ടോ. അപ്പോൾ അങ്ങനെ 50 മീൻ വാങ്ങിക്കൊടുന്നപ്പോൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഈ മത്തിനായിട്ട് പറയുകയാണ്, എന്താ ഭാഗ്യത്തിനാണ് 2 കിലോ മാങ്ങാഞ്ഞത്, 1 കിലോ മാങ്ങാൻ തോന്നിയത് എത്രയോ നന്ദിയാണ്. അപ്പോൾ ഞാൻ എന്തടാ ചങ്ങനെ പറഞ്ഞത്, ഇതിപ്പോൾ രാവിലെ മീൻ കറി, ഉച്ചക്കും മീൻ കറി, വൈകുന്നേരവും മീൻ കറി, ഇപ്പോൾ എപ്പോഴും മീൻ കറി അമ്മ ഈ മീൻ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ എത്താ 2 കിലോ വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ മീനുകൊണ്ട് അവിയലും വെക്കാമല്ലോ, വെക്കുമല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആടാന്നും പറഞ്ഞു ഞാൻ. അപ്പോൾ ഓനിതെന്നും മീൻ കറി ആകുമ്പോൾ പോലിക്കൊക്കെ കയറുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നും ഞാൻ മീൻ കറി തന്നെ ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഇതാക്കണേ, നമ്മൾ ഒരു കുറച്ച് വായക്കണ്ടേനെ കേട്ടോ. അത് നമുക്ക് അയലോക്കത്തുനിന്ന് തന്നാണ് കേട്ടോ. ഇത് മറ്റേ പൂവൻ വായക്കാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയിട്ട് ഒന്ന് എടുക്കണുണ്ട് കേട്ടോ. അങ്ങനെ തോലൊക്കെ ചെത്തി ഞാൻ പിന്നെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തേക്കണം കേട്ടോ. അതിങ്ങനെ ഐക്കന്നെയാണ്ട് അരിഞ്ഞിടലാണ് കേട്ടോ. അപ്പോൾ ഐക്ക അരിഞ്ഞിടണ എന്തിനാ വെച്ചാൽ, നമ്മൾ വായക്കങ്ങനെ ഒരു പാത്രത്തേക്ക് അരിഞ്ഞിടുമ്പോൾ വായക്കങ്ങനെ ഒരു കറുത്ത് കൊണ്ട് നോക്കും. അപ്പോൾ വെള്ളത്തേക്ക് വായക്കൊക്കെ ഞാൻ ചെറുതായി കറുത്ത കളറായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കട്ടില്ലാതെയാണ് കേട്ടോ നമ്മൾ അരിഞ്ഞിക്കണത്. അങ്ങനെ അരിഞ്ഞിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വായക്കൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ നമുക്ക് നമ്മളെ ചാറ് ഞാൻ കുടുംപുളി ഒന്ന് തിളച്ചിട്ട് മുളകും പൊടിയൊക്കെ ഇടാമെന്നാട്ടോ വിചാരിച്ചിനിത്. അപ്പോൾ കുടുംപുളിയൊക്കെ ഇട്ട് ഒന്ന് പുളിയൊക്കെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ നമ്മളെ മീൻ മസാല കൂട്ടിനില്ല, അതിൽ കുറച്ച് മസാല ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ എടുത്ത് കൈക്ക് ഇട്ടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു, പിന്നെ മുളകും പൊടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ മുളകും പൊടി ഇട്ടു, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ച് ചെറിയ നേരത്ത് ഓരോ കാറ്റാണ് കേട്ടോ. ചിലപ്പോൾ വിചാരിച്ചു തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയിട്ട് വെക്കാൻ വിചാരിച്ചു, ചിലപ്പം ഇതേമാതിരി എളുപ്പപ്പണിയൊക്കെ ഇട്ട് ചെയ്യാണ്ട് അങ്ങനെ വെക്കും. പക്ഷേ എങ്കിൽ എങ്ങനെ വെച്ചാലും നമ്മളെ ചാറ് നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ മീൻ ചാറ്റിക്ക് ഒരു ചെങ്ങായിൻ്റെ കുറവുണ്ടായിനി. അപ്പോൾ ആ ചെങ്ങായി എന്താണെന്ന് വെച്ചാൽ നമ്മളെ കരിയപ്പിൻ്റെ ഇടയാണ് കേട്ടോ. അപ്പോൾ ആ ചെങ്ങായിനെ പോയി ഇടാൻ വേണ്ടി നമ്മൾ പറിച്ചുകൊടുന്നൊന്നുമില്ല ഇനി. അപ്പോൾ നമ്മൾ ഞാൻ അത് പറിച്ചാൽ മണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുറ്റത്ത് തന്നെ ഉണ്ടായതുകൊണ്ട് നമുക്ക് മണ്ടി പോയി പറിച്ചാലോ. അങ്ങനെ ഞാൻ ഇതാക്കണേ പറിച്ചെടുക്കണം കേട്ടോ. കുറച്ച് തോനെ തന്നെ പറിച്ചു കേട്ടോ. കാരണം ഇനി നമുക്ക് ചട്ടി കടുപ്പത്തിച്ച് കണ്ടിക്കാരം നമുക്ക് ചിലപ്പോൾ കരിയപ്പിൻ്റെലേക്കൊക്കെ മണ്ടേണ്ടി വരാം. അപ്പോൾ അങ്ങനെ ഞാൻ കരിയപ്പിൻ്റെലേക്ക് പറിച്ചു കൊടുത്തിട്ട് നമ്മൾ മീൻ ചാറ്റിക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ നമ്മളെ കരിയപ്പിൻ്റെലേക്ക് ഒന്ന് കേകി ഞാൻ ചാറ്റിക്ക് ഇട്ടെടുത്തേക്കണേ. നമ്മളെ കരിയപ്പിൻ്റെ അല്ലാതെ എന്തൊരു മീൻചാറും അതേമാതിരി ഇറച്ചിച്ചാറൊക്കെ അല്ലേ. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ പിന്നെ നമ്മളെ വായക്ക ഞാൻ അരിയാൻ വേണ്ടി നിന്നേക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ വായക്ക ബാക്കിയും കൂടി അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ വായക്കയും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ. അപ്പം നമുക്ക് സനുവിൻ്റെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്, അതിന് പോകണം കേട്ടോ. അങ്ങനെ അതാക്കണേ നമ്മളെ മീൻചാറൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ട് ഞാൻ മീനൊക്കെ ഇക്കണം പൊറുക്കിയിട്ട് കൊടുക്കാൻ കേട്ടോ. ഇനി മീൻ എന്താ ഒന്ന് തിളച്ച് വന്നിട്ട് നമ്മളതിൻ്റെ മുകൾക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും പാലും പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുത്താൽ നമ്മളെ മീൻചാറ് സെറ്റായിട്ടോ. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ മീൻചാറ് കേട്ടോ. അപ്പോൾ അത് കാണാൻ കുറച്ച് ലുക്കില്ല എന്നുള്ളൂ, പക്ഷേ എങ്കിൽ നല്ല രസമാണ് കേട്ടോ മീൻചാറ്. നമുക്ക് നല്ല ഇഷ്ടമാട്ടോ ഇങ്ങനെയാവുമ്പോൾ. അപ്പോൾ അങ്ങനെ മീൻചാറൊക്കെ മീനൊക്കെ തിളക്കട്ടെ. അപ്പോൾ ഇതിന് ഞാൻ വായക്ക ഉപ്പേരിയൊക്കെ അല്ല ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തേക്കണേ. ഇന്നതാക്കണേ ചാറൊക്കെ ഒന്ന് തിളച്ച് വന്നിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ ഉറ്റിച്ചു, പിന്നെ കുറച്ച് കരിയേപ്പിൻ്റെ ഇലയും ഇട്ടു. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ഗ്യാസ് കൊണ്ട് ഓഫാക്കാം കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ ഓഫാക്കി നമ്മളെ വയക്ക് കൂട്ടാൻ വെക്കാൻ കടുക് ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ പച്ചമുളകും കരിയേപ്പും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മളെ വായക്ക ഉപ്പേരി വെക്കാല്ലേ, നമ്മളെ വായക്ക അയക്കാണ്ട് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ വായക്ക ഇട്ട് കൊടുത്തു. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ആവിക്ക് വെച്ച് കണ്ട് അങ്ങനെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ വേണം എന്ന് വെച്ചെങ്കിൽ ഒരു തുള്ളി വെള്ളം പറഞ്ഞാൽ മതിട്ടാ. അപ്പോൾ ഞാൻ കട്ടില്ലാതെ അരിഞ്ഞിരിക്കണത്, അപ്പം ഞാൻ അടിക്ക് പൊടിച്ചോ എന്ന് കരുതിയിട്ട് ഞാനൊരു തുള്ളി വെള്ളം ഊറ്റിച്ചീനിട്ടാ അതിൽ. അങ്ങനെ നമ്മളെ വായക്കുപ്പേരി നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നൊക്കെ, വെന്തുക്കണോ ഇല്ലേന്നൊക്കെ നോക്കണം. അപ്പോൾ ഒന്നും കൂടിയൊക്കെ വേഗമുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തിട്ടില്ലേ കേട്ടോ ഈ വായക്ക, എന്നാലും കറ വയ്ക്കണമൊന്നുമില്ല കേട്ടോ. ഉപ്പേരിയൊക്കെ വെക്കാൻ പറ്റിയ ഒരു പാകത്തിന് തന്നെ വയ്ക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ വായക്കുപ്പേരിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ച് നമ്മൾ സ്കൂളിലെത്തിക്കണം കേട്ടോ. നമ്മൾ ചെന്നപ്പോത്തിന് മീറ്റിംഗ് കുറച്ച് സമയം വയ്ക്കണം കേട്ടോ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ സ്കൂളിൽ ചെന്നാൽ മാഷന്മാർക്കും ടീച്ചർമാർക്കും നമ്മളോട് പറയാനുള്ളത് ഇതുതന്നെയാണ്, കുട്ടികളെ എത്ര സ്കൂൾ വിട്ട് വന്നാൽ കുട്ടികളോട് ചോദിച്ചാൽ എന്താ പഠിപ്പിച്ചതെന്നും എന്താ എഴുതിച്ചതെന്നും അതേമാതിരി ഹോംവർക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എല്ലാ പേരിലും ഇങ്ങനെ തന്നെ ഇക്കാരം. നമ്മളെ അമ്മമാരെ മീറ്റിങ്ങൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതാണ് കഴിഞ്ഞ് വന്നാൽ പിന്നെ മക്കൾ സ്കൂളിട്ടാണ് വന്നാൽ പിന്നെ എന്തൊന്ന് പഠിപ്പിച്ചത്, എന്താ ഹോംവർക്ക് ഉള്ളത്, എന്താ നാളെ എന്തെങ്കിലും വായിച്ചു കൊണ്ട് ചെല്ലാൻ പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കലേ ഇക്കാരം. അത് കഴിഞ്ഞൊരു മൂന്നാല് ദിവസമൊന്നും തിരക്കട ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ പണ്ടത്തെ ചെങ്കനം തെങ്ങുമ്പോൾ തന്നെ എന്ന് പറഞ്ഞ മാതിരി പിന്നെ നമ്മളതേ പടിയാവൂലേ. അപ്പോൾ നമ്മൾ മക്കളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല, മാഷന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമല്ല, നമ്മൾ നമ്മളെ മക്കളൊപ്പം ഒപ്പം കുത്തുന്നു വായിപ്പിച്ച് എഴുതിച്ചോ ചെയ്താൽ നമ്മളെ മക്കൾ പഠിച്ചു, ഇല്ലെങ്കിലോ മക്കൾ പഠിച്ചുമില്ല ഹോംവർക്കും ഇല്ല. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ഇക്കാരം. അപ്പോൾ പിന്നെ അങ്ങനെയാണ്, അപ്പോൾ എല്ലാ പേരിലും അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. ഇട്ട് മിക്ക പേരിലും അങ്ങനെയൊക്കെ തന്നെ ഈക്കാരം. മക്കൾ സ്കൂളിൽ വന്നാൽ ചോദ്യം പറച്ചിലൊക്കെ കുറവെന്നെ ഈക്കാരം. പിന്നെ ചില കുട്ടികളൊക്കെ പറയുമ്പോൾ എങ്ങനെ ചെയ്യാണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒപ്പം കൂടി കൊടുക്കും. പിന്നത്തെ മക്കൾക്ക് ഭയങ്കര വളവാണ്, എന്തെങ്കിലും പഠിപ്പിച്ചിടാന്ന് ചോദിച്ചാൽ നമ്മൾ മക്കളേറെ ഇന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയും. നമ്മളത് വിശ്വസിച്ചും ചെയ്യും. അപ്പം ഇന്ന് മാഷന്മാരതാണ് പറയണത്, അങ്ങനെ മക്കൾ പറഞ്ഞാൽ നമ്മൾ മക്കൾ മുന്നേ തന്നെ മാഷന്മാർക്ക് വിളിച്ച് ചോദിച്ചാന്ന് അപ്പം മാഷന്മാർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു പറയാലോ ഇങ്ങനത്തെ ഉണ്ട് എന്നുള്ളത്. ഏതായാലും നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന കാലത്ത് നമ്മളും ഇതേപോലെ തന്നെ നമ്മൾ നമ്മളെ മക്കളോട് ചോദിച്ചിട്ട് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പക്ഷേങ്കിൽ നമ്മൾ മിന്നുട്ടി വായിച്ചാൽ പറഞ്ഞപ്പോത്തിനോട് പറഞ്ഞു കേട്ടോ, അമ്മച്ചി എന്ന് വായിച്ച് ഞങ്ങൾ ഗ്രൂപ്പിലിടാൻ പറഞ്ഞങ്ങൾ ടീച്ചർ തന്നെ. അപ്പോൾ അങ്ങനെ ഓള് വായിച്ചു കൊടുത്ത്. അപ്പോൾ മറ്റവനോട് വെച്ചാൽ എനിക്കൊന്നുമില്ല എടാ വെച്ചപ്പോൾ, ആ അമ്മ മാത്സ് ഉണ്ട് കണക്ക് ചെയ്തുകൊണ്ട് തരാൻ പറഞ്ഞിരിക്കുന്ന മാഷ് തന്നെ. അപ്പോൾ ഓനുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചോദിച്ചാൽ ഓനൊന്നും ഉണ്ടാവില്ല എഴുതാനും വായിച്ചാനൊന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ, നിർത്തുകയാണ് എല്ലാവരോടും.